തട്ടുകടയിലൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു കപ്പയും മുട്ടയും നമുക്കൊന്ന് വെച്ച് നോക്കിയാലോ. ഇനി നമുക്ക് കപ്പ വേവിക്കാനുള്ള വെള്ളം വെച്ച് കൊടുക്കാം. ഞാനിവിടെ 2 കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത്, അതിനുള്ള വെള്ളം നമുക്ക് വെക്കാം. നമുക്ക് ശകലം മഞ്ഞപ്പൊടി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. രണ്ട് കിലോ കപ്പയാണ് ഞാനിവിടെ കൊത്തി എരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. നമുക്ക് തുറന്ന് കപ്പ എന്തുവായെന്നൊക്കെ നോക്കാം. കപ്പ നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് വെള്ളം ഊറ്റി കളഞ്ഞ് വെക്കാം. നമുക്ക് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 2 സവാള അരിഞ്ഞതും 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. സവാള നമുക്ക് ഒരുപാട് അങ്ങ് വഴറ്റി എടുക്കേണ്ട, ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ചില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ചില കരിയാപ്പില ഇട്ട് കൊടുക്കും. സവാള ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി. കരമെല്ലാം ഒഴിച്ചു ചേലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. നമുക്ക് മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുട്ട നമുക്കൊന്ന് ഉരുട്ടി എടുക്കാം. ഇനി നമുക്ക് കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനൊരു ഗ്ലാസ്സാണ് ഇതൊന്ന് ഉടച്ചെടുക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. ഇത് വെച്ച് നമുക്കൊന്ന് ഉടച്ചെടുക്കാം. കപ്പയെല്ലാം നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ മുട്ടക്കപ്പ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ശകലം മല്ലിയിലയും ശകലം സവാളയും കൂടെ ഒന്ന് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നമ്മുടെ മുട്ടക്കപ്പ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് താത്തു നോക്കാം.